കോടിയേരിയുടെ വിശ്വസ്തനായ കോടിയേരിയുടെ കൂടെ എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിച്ചിരുന്ന തലശ്ശേരിയിലെ സദാനന്ദൻ നമ്മളുടെ കൂടെയുണ്ട്. അവരോട് നമുക്ക് കോടിയേരിയെ കുറിച്ചുള്ള അനുഭവം, കോടിയേരിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി തന്നെ നടന്നിരുന്ന കൂടെ എല്ലാ അനുഭവങ്ങളും, കോടിയേരി അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ പങ്കുവെച്ച ഒരാളായിരിക്കാം. എന്താണ് കോടിയേരിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ? ബാലകൃഷ്ണേട്ടൻ എന്നും ഒരു രക്ഷിതാവെന്ന നിലയിൽ തന്നെയാണ് എനിക്കും തലശ്ശേരിക്കാർക്ക് മുഴുവനും ഒരു രക്ഷിതാവെന്ന നിലയിൽ തന്നെ എല്ലാ അവസരത്തിലും തലശ്ശേരിയോടൊപ്പം തലശ്ശേരിയിലെ ജനങ്ങളെ എന്നും കാത്തുസൂക്ഷിച്ച ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. എന്ത് ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിലും ബാലകൃഷ്ണേട്ടൻ അത് ചൂണ്ടിക്കാണിച്ച് നേരാവഴിക്ക് അത് പ്രവർത്തിക്കണമെന്ന് എല്ലാ കാലത്തും ഉപദേശിക്കുകയും ഒരു സ്വന്തം രക്ഷിതാവിനെ പോലെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. തലശ്ശേരിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയൊക്കെ ആയി ഒരു അനുഭവം ഉണ്ടല്ലോ, അതിലെ ഒക്കെ കോടിയേരി അന്ന് തലശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസറൊക്കെ നിത്യ സന്ദർശകനായിരുന്നു എന്ന് പറയാം, ആ ഒരു അനുഭവമൊക്കെ എങ്ങനെ? ബാലകൃഷ്ണേട്ടൻ എക്കാലത്തും ഞാൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നപ്പോഴും കൂടെ ഉള്ളപ്പോഴും തലശ്ശേരിയുടെ ഏത് പ്രശ്നം വന്നാലും ആദ്യം വിളിച്ച് തലശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും തലശ്ശേരിക്ക് പ്രശ്ന കലാപ സമയത്ത് പോലും ബാലകൃഷ്ണേട്ടൻ എല്ലാ അർത്ഥത്തിലും നമ്മോടൊപ്പം തന്നെ തലശ്ശേരിയും കോടിയേരിക്കാരുടെയും പ്രത്യേകിച്ചിട്ട് ഒരു രക്ഷിതാവും കാരണവറും ഗുരുതുല്യനായിട്ടുള്ള ബാലകൃഷ്ണേട്ടനെയാണ് നമുക്ക് നഷ്ടമായത്. ഇതാണ് മനു, തലശ്ശേരിയുടെ വലിയൊരു മുഖമായിരുന്നു, തലശ്ശേരിയുടെ ഒരു ആശ്വാസമായിരുന്നു എന്ന് വേണം പറയാൻ. തലശ്ശേരിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും കോടിയേരി അത് അറിഞ്ഞിരിക്കും, കോടിയേരിക്ക് ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടായിരിക്കും, അതെങ്ങനെ പരിഹരിക്കണമെന്ന് കോടിയേരിക്ക് വ്യക്തതയുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, അങ്ങനെയുള്ളൊരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ തലശ്ശേരിയുടെ അല്ലെങ്കിൽ കോടിയേരിയിലെ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ, അതായത് ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായമേറിയ ആൾ വരെയുള്ള ഇവരുടെ എല്ലാം ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയൊരു നേതാവായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവായി ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം, കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനും അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കാനുമായി ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും കോടിയേരിയിലെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നമുക്ക് ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള മഹിളാ സഖാക്കളടക്കം, കാസർഗോഡ് വരെയുള്ള ആളുകളടക്കം ഇവിടെ പുലർച്ചെ മുതൽ എത്തിച്ചേരുന്ന അനുഭവം നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്.